സി എ അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസി, അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു ഫീലിംഗ് എന്താണ്, വികാരം എന്താണ്, അല്ലെങ്കിൽ അത് അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്താണ്? വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു വർത്തമാനം എന്താണെന്നറിയോ, ഭയങ്കര ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ആരോട് സംസാരിച്ചാലും ചോദിച്ചാലും സി എ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ പ്രയാസമുള്ള, വിജയസാധ്യത കുറവുള്ള, പാസ് പെർസെൻറ്റേജ് വളരെ കുറവുള്ള ഒരു ഫീൽഡാണ് സി എ ഒന്ന്. രണ്ടാമത്തത്, 140 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യത്ത് ആകെ ക്വാളിഫൈഡ് ആയത് 400,000-ത്തിനടുത്ത് സി എക്കാരാണ്. അതുകൊണ്ട് കിട്ടാൻ പ്രയാസമാണ്. പൈൻ്റെ വാല്യൂ പറഞ്ഞാൽ മതി, പാസ് പെർസെൻറ്റേജിൽ 4-ൽ താഴെ മാത്രമൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ നമ്മളെ പേടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊരു പേടിയാണ്, കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് അതിനോടൊപ്പം തന്നെ 21-ാമത്തെ വയസ്സിൽ നിങ്ങളെ സി എക്കാരാക്കി മാറ്റിത്തരാം എന്ന മാജിക്കൽ വർത്തമാനങ്ങൾ കൊണ്ട് അതിശയോക്തി കലർത്തി വരുന്ന പരസ്യക്കാരും നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ടിനും ഇടയിൽ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണ്. സി എ വളരെ സ്ട്രക്ചർഡ് ആണ്, വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എക്സാമിനേഷന്റെ തലേന്ന് പഠിച്ച് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളുടെ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യുന്നത് പോലെ അപ്രോച്ച് ചെയ്യാൻ സാധ്യത തരാത്ത, ചാൻസ് തരാത്ത ഒരു പഠന സംവിധാനമായിട്ട് കൊണ്ടുവരുന്നതാണ് ഐ സി എ ഐ നടത്തുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രോഗ്രാം. അതുകൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. മൗലികമായ മാറ്റങ്ങൾ ഓരോ പ്രാവശ്യവും നടത്തും. വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ് അത് നിലനിർത്തി കൊണ്ടുപോരുന്നത്. 10 കൊല്ലം മുമ്പുള്ള സിലബസ് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ല സി എയുടേത്. അതുകൊണ്ട് രസകരമാണ്, അതിനനുസരിച്ച് സീരിയസ്നെസ് ഉണ്ട്. കണ്ടന്റ് പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി ഗ്രാസ്പ് ചെയ്ത് കൃത്യമായി പേപ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഐ സി ഐ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് അതിന് കട്ട് ഓഫ് വെക്കും. ദെൻ അതുപോലെ തന്നെ സ്ട്രക്ചറിൽ ഇത്ര ഇത്ര ഇന്ന ഇന്ന സാധനങ്ങൾ കൃത്യമായി പേപ്പറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ജയിപ്പിക്കൂ എന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രമാണ് സി എ ടഫാവുന്നത്. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സി എനെ സംബന്ധിച്ചിടത്തോളം. സി എ ഈ 2024 മെയ് മുതൽ വളരെ മൗലികമായ കുറെ മാറ്റങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. രസകരമാണ് പുതിയ മാറ്റങ്ങൾ. സ്ട്രക്ചറിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് മാറ്റങ്ങൾ ഒന്ന് ഒന്ന് 4 ഭാഗമായിട്ട് നമുക്ക് അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എളുപ്പത്തിന്, പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രാകത്തിൽ മനസ്സിലാവാൻ വേണ്ടി. 1-ാമത്തെ മാറ്റം വരുത്തി എന്താണെന്നറിയോ, ഈ ഫൗണ്ടേഷനിൽ പഴയ സിസ്റ്റം അനുസരിച്ച് ഓൾഡ് സിസ്റ്റത്തിൽ 6 സബ്ജക്റ്റുകള് 4 പേപ്പറുകളാക്കി ചുരുക്കി കൊണ്ടുവന്ന് നടത്തുന്ന ഒരു എക്സാം ആയിരുന്നു. 4 പേപ്പറുകൾ ഉണ്ടാവും. പുതിയ സിസ്റ്റത്തിൽ 6 സബ്ജക്റ്റ് ഒഴിവാക്കി 4 സബ്ജക്റ്റിൽ 4 പേപ്പർ എന്നതിലേക്ക് കൊണ്ടുവന്നു. 1-ാമത്തെ മാറ്റം. 2-ാമത്തെ മാറ്റം, ഇന്റർമീഡിയറ്റിൽ ഗ്രൂപ്പ് 1-ലും ഗ്രൂപ്പ് 2-ലുമായിട്ട് ഉണ്ടായിരുന്ന 8 പേപ്പറുകളെ ചുരുക്കിയിട്ട് ഗ്രൂപ്പ് 1-ൽ 3 ഗ്രൂപ്പ് 2-ൽ 3 ആക്കി 6 പേപ്പറുകളാക്കി ചുരുക്കി. 3-ാമത്തത്, ആർട്ടിക്കിൾഡ് ട്രെയിനിങ്. അത് വന്നിരുന്നത് 3 വർഷമായിരുന്നെങ്കിൽ പുതിയ സിസ്റ്റത്തിൽ അത് 2 വർഷമാക്കി ചുരുക്കി. 4-ാമത്തേത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് ഈ പറയുന്നത്. 4-ാമത്തേത്, ഫൈനൽ എക്സാമിനേഷനിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2-ൽ 8 പേപ്പർ ഉണ്ടായിരുന്നത് 3 പേപ്പർ ഗ്രൂപ്പ് 1-ലും 3 പേപ്പർ ഗ്രൂപ്പ് 2-ലും ആക്കി 6 പേപ്പറാക്കി ചുരുക്കി. 4 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് സി എക്ക് വരുത്തിയിരിക്കുന്നത്. ഇതല്ലാതെ സെൽഫ് പേസ്ഡ് മൊഡ്യൂളൊക്കെ പോലുള്ള മൊഡ്യൂളൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ മൊഡ്യൂൾ നമുക്ക് പറയാൻ പറ്റുന്ന മൊഡ്യൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ സ്ട്രക്ചറിൽ നമ്മൾ ഈ എക്സംഷൻ പേപ്പർ എക്സംഷനിൽ സാധാരണ ആൾക്ക് സി എ പാസ്സാവണമെങ്കിൽ ടോട്ടൽ 50% മാർക്ക് ഒരു ഗ്രൂപ്പിൽ വാങ്ങുകയും ഓരോ പേപ്പറിലും ഇൻഡിവിജ്വൽ ആയിട്ട് 40% മാർക്ക് ഉണ്ടാവുകയും ചെയ്യണം. ദെൻ 60% മാർക്കിന് മേൽ ഒരു പേപ്പറിൽ കിട്ടിയിട്ട് ആ പേപ്പർ എക്സംഷൻ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ എക്സംഷൻ 3 വർഷമായിരുന്നുവെങ്കിൽ ഇനി അത് പെർമനന്റ് എക്സംഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിന്റെയും ഫൗണ്ടേഷൻ്റെ ഇന്റർമീഡിയറ്റിന്റെ ഫൈനലിന്റെ മാറ്റങ്ങൾ എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഫൗണ്ടേഷനിൽ നോക്ക്, നിങ്ങൾ പുതിയ സിസ്റ്റത്തിൽ പേപ്പർ അക്കൗണ്ടിംഗ് ആണ്. അത് പഴയതിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിംഗ് ആയിരുന്നു. പേപ്പർ 2-ൽ ബിസിനസ് ലോ. ഈ ബിസിനസ് ലോ എന്ന് പറയുന്നത് പഴയ സിസ്റ്റത്തിൽ ബിസിനസ് ലോയും ബിസിനസ് ലോ ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇപ്പൊ ഈ ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് എടുത്ത് അങ്ങ് ഒഴിവാക്കിയിട്ട് ബിസിനസ് ലോസ് ആക്കി മാറ്റി. ഇനി പേപ്പർ 3, അത് പഴയ പോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ബിസിനസ് മാത്തമാറ്റിക്സ്, ലോജിക്കൽ റീസണിങ് സ്റ്റാറ്റിസ്റ്റിക്സ് 3 ഭാഗമായിട്ട് കൊണ്ടുവന്നു പുതിയ മാറ്റം. ദെൻ പഴയത് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒറ്റ ഭാഗമായിട്ടായിരുന്നു. ദെൻ പേപ്പർ 4-ൽ ബിസിനസ് ഇക്കണോമിക്സ്, ദെൻ അത് പുതിയ സിസ്റ്റത്തിൽ
ഓൾഡ് സിസ്റ്റത്തിൽ ബിസിനസ് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് ആൻഡ് കൊമേഴ്സ്യൽ നോളജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ സിസ്റ്റത്തിൽ സംഭവിച്ചത് എന്താ, ബിസിനസ് ഇക്കണോമിക്സ് നിലനിർത്തിയിട്ട് ബിസിനസ് ആൻഡ് കൊമേഴ്സ്യൽ നോളജ് എന്നുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് അതിനങ്ങ് ചുരുക്കി. ഇനി ഇന്റർമീഡിയറ്റിലേക്ക് വന്ന് നോക്കും നിങ്ങൾ. ഇന്റർമീഡിയറ്റില് പുതിയ സിസ്റ്റത്തിൽ വരുന്ന ആദ്യത്തെ പേപ്പർ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആണ്. അത് പഴയതിൽ അക്കൗണ്ടിങ് മാർക്ക് വരുന്നു. പേപ്പർ ടൂവിൽ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് അതും അതുപോലെ തന്നെ. പേപ്പർ ത്രീയില് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആയിരുന്നു പഴയതെങ്കിൽ, പുതിയ പേപ്പർ ടാക്സേഷൻ, അത് തന്നെ ഇൻകം ടാക്സ് ലോയും ജി എസ് ടി ആയിട്ട് വന്നിരിക്കുന്നു. ദെൻ പേപ്പർ ഫോറ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ദെൻ അത് ഓൾഡ് സിസ്റ്റത്തിൽ മൂന്നാമത്തെ പേപ്പറാണ്. ദെൻ അഞ്ചാമത്തെ പേപ്പർ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ് ആണ്. ആറാമത്തെ പേപ്പർ രണ്ട് ഭാഗമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇനി നോക്കിയാൽ നിങ്ങൾ ഓൾഡ് സിസ്റ്റത്തിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് മൂന്നാമത്തെ പേപ്പർ, പേപ്പർ ഫോർ വരുന്ന ടാക്സേഷൻ, പേപ്പർ ഫൈവ് വരുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്. അപ്പൊ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് അഞ്ചാമത്തെ പേപ്പർ എടുത്തിട്ട് പുതിയ സിസ്റ്റത്തിൽ ഫസ്റ്റ് പേപ്പറാക്കി മാറ്റി, എന്നിട്ട് അക്കൗണ്ടിങ് കുറഞ്ഞ പേപ്പർ വൺ എടുത്ത് ഒഴിവാക്കി, ഓൾഡ് സിസ്റ്റത്തിലെ പേപ്പർ വൺ എടുത്ത് ഒഴിവാക്കി. ദെൻ പേപ്പർ സിക്സ് നോക്കിയാൽ നിങ്ങൾ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ പേപ്പർ സെവൻ എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്. അത് ആ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പേപ്പർ സിക്സിന്റെ എയുടെ ഭാഗം ബിയുടെ ഭാഗമാക്കി മാറ്റി. അതുപോലെ പേപ്പർ എട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അത് പേപ്പർ സിക്സിലെ എ ആക്കി മാറ്റിയിട്ട് ഇക്കണോമിക്സ് ഫോർ ഫിനാൻസ് എന്നൊക്കെ ഉള്ളതെടുത്ത് മാറ്റി ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പേപ്പർ ചുരുക്കി മൊത്തം ആറ് പേപ്പറാക്കി മാറ്റി ഇന്റർമീഡിയറ്റിൽ. ഫൈനലിൽ നോക്കിയ നിങ്ങൾ പേപ്പർ ന്യൂ സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ദെൻ അത് പേപ്പർ പഴയ സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് തന്നെയാണ്. പേപ്പർ ടു അഡ്വാൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അത് പേപ്പർ ടു കഴിഞ്ഞ പഴയ സിസ്റ്റത്തിൽ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആയിരുന്നു. ദെൻ പേപ്പർ ത്രീ അഡ്വാൻസ് ഓഡിറ്റിംഗ് അഷുറൻസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, പേപ്പർ ത്രീ പഴയ സിസ്റ്റത്തിൽ അഡ്വാൻസ് ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ആയിരുന്നു. ദെൻ പേപ്പർ ഫോർ കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക്സ് ലോസ് ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പുതിയത് ഡയറക്റ്റ് ടാക്സ് ലോസ് ആൻഡ് ഇന്റർനാഷണൽ ടാക്സേഷനും. പേപ്പർ ഫൈവ് വന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ലോസും. പേപ്പർ സിക്സ് ഇന്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷനാണ്. ഫൈനലിൽ കാര്യമായ കുറെ മാറ്റങ്ങൾ വരുത്തി അല്ലേ. നിങ്ങൾ നോക്കിയ ഫൈവില് സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ ഉണ്ടായിരുന്നു. ദെൻ പേപ്പർ ഫോറ് കോർപ്പറേറ്റ് ആൻഡ് ഇക്കണോമിക്സ് ലോസ് ഉണ്ടായിരുന്നു. പേപ്പർ സിക്സ് ഇലക്ടീവ് സബ്ജക്ട്സ് ആയിരുന്നു പഴയ സിസ്റ്റം അനുസരിച്ച്, റിസ്ക് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ ഇന്റർനാഷണൽ ടാക്സേഷൻ, ഇക്കണോമിക് ലോസ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, മൾട്ടി ഡിസിപ്ലിനറി കേസ് സ്റ്റഡീസ് ആയിരുന്നു. ഡയറക്റ്റ് സെവൻ വന്നത് ഡയറക്റ്റ് ടാക്സ് ലോസും ഇന്റർനാഷണൽ ടാക്സേഷനും ആയിരുന്നു. അതിൽ തന്നെ ഡയറക്റ്റ് ടാക്സ് ലോസും ഇന്റർനാഷണൽ ടാക്സേഷൻ വേറെ. പേപ്പർ എട്ട് ഇൻഡയറക്റ്റ് ടാക്സ് ലോസ്, ജി എസ് ടി, കസ്റ്റംസ് ആൻഡ് എഫ് ടി പി ഒക്കെ ആയിരുന്നു. ഇത് മൊത്തത്തിൽ ചുരുക്കി അതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് ആറ് പേപ്പറിലേക്ക് ഒതുക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഫൈനലിന്റെ മാറ്റം. നോക്ക്, നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് സി എന്റെ സ്ട്രക്ചർ എടുത്ത് നോക്ക്. സി എന്റെ കണ്ടന്റ് സ്ട്രക്ചറിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി, അതിനൊന്ന് റിവാംപ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവന്നു. പേപ്പറുകൾ ചുരുക്കി, സമയബന്ധിതമാക്കിയിട്ട് സമയം ഒന്ന് കുറച്ചു. അപ്പൊ ഒരു അഞ്ചര ആറ് വർഷം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സാധനത്തെ അവർ ചുരുക്കി കൊണ്ടുവന്ന് ഒരു നാലര വർഷത്തിനുള്ളിലും അഞ്ചു വർഷത്തിനുള്ളിലും മാക്സിമം മിനിമം തീർക്കാം എന്നൊരു ലെവലിലേക്ക് കൊണ്ടുവന്നു. മാക്സിമം മെനക്കെട്ടാൽ ആ രീതിയിലേക്ക് അത് കൊണ്ടുവന്നു. പക്ഷേ ഇവാലുവേഷനില് ദെൻ വാല്യുവേഷനില് ദെൻ പ്രസന്റേഷനിൽ കൊണ്ടുവരേണ്ട ഒരു വളരെ പ്രിസ്ക്രൈബ്ഡ് ആയ ഫോർമാറ്റുകള്, ദെൻ മാനദണ്ഡങ്ങൾ, ജയിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ, കണ്ടന്റ് എത്രത്തോളം നിങ്ങൾ നോളജ് ഉണ്ട് എന്ന് ചെക്ക് ചെയ്യുന്ന ക്രൈറ്റീരിയകൾ, ഇതിലൊന്നും ഐ സി ഐ മാറ്റം വരുത്തില്ല. അവർ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾ പ്രസന്റ്, അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രസന്റേഷൻ സ്കിൽസിലേക്കും കണ്ടന്റ് സ്കിൽസിലേക്കും കണ്ടന്റ് ഓറിയന്റേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സി എ എന്ത് ചെയ്യുള്ളൂ, ജയിപ്പിച്ചു വിടുള്ളൂ. അതിന് കട്ട് ഓഫ് ഒരു കൃത്യമായ മാർക്കും മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ട്. ഇന്ന ഒരു പേപ്പർ ജയിക്കണമെങ്കിൽ ഇത്ര മാർക്ക് വേണം എന്നൊക്കെ വെച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യും. ദെൻ ടഫ്നെസ് എന്ന് അതിനെ പറയാൻ പറ്റില്ല, മറിച്ച് കണ്ടന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിലും അത് നിങ്ങളിൽ എത്രത്തോളം നിങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നതിലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെറുതായ മാറ്റങ്ങൾ വരുത്തി കുറച്ചുകൂടി ഈസി സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നു. ഈ ഒരു സ്ട്രക്ചർ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.